നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവനം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ഓണം അവധിക്കായി കോടതി അടച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ച് പ്രത്യേക സിറ്റിംഗ് നടത്തും. വിചാരണ എറണാകുളം സ്പെഷ്യൽ സിബിഐ കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിനെതിരെയാണ് ഹർജിയിൽ അടച്ചിട്ട മുറിയിൽ രഹസ്യവാദം നടക്കുന്നത്. കേസിൽ കോടതി മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസമാണ് അതിജീവത ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞയാഴ്ച ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിൽ ഹർജിയിൽ വാദം നടന്നിരുന്നു. നേരത്തെ ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് എറണാകുളം സിബിഐ പ്രത്യേക കോടതി കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഹൈക്കോടതി രജിസ്ട്രി ഒരു ദിവസം ഉത്തരവിലൂടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് വിചാരണ മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു. അത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവത ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പ്രത്യേക കോടതി പരിഗണിക്കണമെന്ന ജുഡീഷ്യൽ ഉത്തരവ് നിലനിൽക്കെ കേസ് മാറ്റുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന വിചാരണ കോടതി ജഡ്ജിയുടെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. ജനുവരി 31 വിചാരണ കഴിവതും പൂർത്തിയാക്കാനാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. വിചാരണ പൂർത്തിയാക്കാൻ എല്ലാ കക്ഷികളും സഹകരിക്കണമെന്നും സുപ്രീംകോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം തേടി സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിന്റെ വാദം കേൾക്കുന്നതിനിടയിൽ നടിക്ക് വേണ്ടിയും സംസ്ഥാന സർക്കാരിന് വേണ്ടിയും ഹാജരായ അഭിഭാഷകൻ വിചാരണ കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിചാരണ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് താൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഈ കേസ് ബുധനാഴ്ച കോടതി പരിഗണിക്കുമെന്നും ആക്രമത്തിനിരയായ നടിയും ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കഴിവതും ജനുവരി 31 വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വിചാരണയുടെ നടപടി പുരോഗതി റിപ്പോർട്ട് 4 സമർപ്പിക്കാൻ വിചാരണ കോടതി ജഡ്ജിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. വിചാരണ കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്ന് ദിലീപിന്റെ അഭിഭാഷകനായ മുകുൾ റോത്തക്ക് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഈ കേസ് അതീവ ഗൗരവമേറിയതാണെന്ന് സുപ്രീംകോടതി ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് എ എം സുന്ദരേഷും അഭിപ്രായപ്പെട്ടു. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക.